ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് എജ്യു ഓൺ ലേണിംഗ് സൊല്യൂഷൻസ്. അപ്പം എൻ്റെ കയ്യിൽ ഒരുപാട് ബോക്സസ് ഉണ്ട് അല്ലേ. മൊബൈൽ ഫോൺ വാങ്ങിയപ്പോൾ കിട്ടിയ ബോക്സാണ്. ഞാൻ ഒരുപാട് വസ്തുക്കളൊക്കെ വെക്കിയിട്ടുണ്ട്. അതുപോലത്തെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ റുബിക്സ് ക്യൂബ് എന്ന് പറയുന്നത് അല്ലേ. റുബിക്സ് ക്യൂബ് അല്ലെങ്കിൽ നിങ്ങൾ പാമ്പും കോണിയും കളിക്കുന്ന ഡൈസ് നിങ്ങൾ കണ്ടിട്ടില്ലേ. ഇതിൻ്റെയൊക്കെ പ്രത്യേകത വെച്ചാൽ എല്ലാ വശങ്ങളും എല്ലാ മുഖങ്ങളൊക്കെ തുല്യമാണ്. അപ്പോൾ ഇത് എക്സാമിന് കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ക്യൂബ് എന്ന് പറയുന്ന ഒരു ഏരിയ ത്രീ ഡയമെൻഷണൽ ഫിഗേഴ്സ് ആണ്, ഇതെല്ലാം ത്രീ ഡയമെൻഷണൽ ബോക്സസ് ആണ്. അപ്പോൾ ക്യൂബിൻ്റെ വീഡിയോ ആണ്, ക്യൂബിനെ പറ്റിയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ്. സോ വീഡിയോയിലേക്ക് പോവാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എക്സാമിനൊരു ക്വസ്റ്റ്യൻ വരികയാണ്. ക്യൂബുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ പാമ്പും കോണിയും കളിക്കുന്ന ആ ഒരു ഡൈസ് ആലോചിക്കാം, ഇല്ലെങ്കിൽ എന്താ ആലോചിക്കണം, നമ്മൾ റുബിക്സ് ക്യൂബിനെ പറ്റിയിട്ട് ആലോചിക്കാം. ഇങ്ങനെ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പോയിന്റ്സ് ഇത് വെച്ചിട്ട് നമ്മൾ പഠിച്ചു വെക്കണമെന്നാണ്. എത്ര മുഖങ്ങളുണ്ട് അല്ലെങ്കിൽ എത്ര ഫേസ് ഉണ്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഫസ്റ്റ് പഠിച്ചു വെക്കുക. നമ്മളിപ്പോൾ ഇതിന് നമ്പർ കൊടുക്കാൻ ചോദിക്കുക. എൻ്റെ കയ്യിൽ റുബിക്സ് ക്യൂബ് ഉണ്ട്, ഞാൻ ഓരോന്നിന് നമ്പർ കൊടുക്കണം. എത്ര ഉണ്ടാവും? ആറെണ്ണം. കാരണം നമുക്കറിയാലോ പാമ്പും കോണിയും കളിക്കുന്ന ആ ഒരു ഡൈസിലുണ്ടാവും ആറ് നമ്പറാണ് ഓരോ ഭാഗത്തുള്ളത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫേസസ് അല്ലെങ്കിൽ മുഖങ്ങൾ എത്ര ക്യൂബിനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പമാണ്. ആറെണ്ണം എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത് പഠിക്കണമെന്ന് വെച്ചാൽ എത്ര വക്കുകൾ എഡ്ജസ് ഉണ്ടെന്ന് പഠിച്ചു വയ്ക്കുക. എത്ര വക്കുകൾ ഉണ്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ തൽക്കാലം നിങ്ങളത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. കാരണം എന്താണ്, ഇതല്ലേ നമ്മളൊരു ചതുരം കൂടെ കാണുന്നത്. നിങ്ങളുടെ കാണാമെന്ന് വിചാരിക്കുന്നത് ഇതിൽ നോക്കിയാൽ ഇവിടെ 1, 2, 3, 4 നാല് എഡ്ജസ് ആണ്. എഡ്ജ് എന്നാണ് ഇതിനെ പറയുക. വക്കുകളുണ്ട്. ഇതുപോലെ നോക്കി ഈ സൈഡിൽ 5, 6, 7, 8 മൊത്തത്തിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് എണ്ണി കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. 12 വക്കുകളുണ്ട്, 12 എഡ്ജസ് ആണെന്ന് പഠിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ആറ് മുഖങ്ങളുണ്ട്, 12 വക്കുകളുണ്ട്. ഈ ആറ് മുഖങ്ങളെ കാര്യം നമുക്ക് തന്നെ വളരെ ഈസി ആയിട്ട് അറിയാം. ആറ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മൊത്തത്തിൽ നമുക്കെന്താണ് ഈ റുബിക്സ് ക്യൂബിന് ഞാനൊരു എന്താ പറയുക പെയിൻറ് ചെയ്യണം, അല്ലെങ്കിൽ മൊത്തത്തിൽ പെയിൻറ് ചെയ്തതിൻ്റെ പുറം വശമല്ലേ നമ്മൾ പെയിൻറ് ചെയ്യുക. അപ്പോൾ ഇതിനുള്ള മൊത്തം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉപരിതല വിസ്തീർണം, മൊത്തത്തിലുള്ള ഉപരിതല വിസ്തീർണം ചോദിച്ചു കഴിഞ്ഞാൽ ആറ് ഫേസ് അല്ലേ ഉള്ളത്. അപ്പോൾ ഒരു ഫേസ് നമുക്കറിയാം, ഒരു ഫേസ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പാണ് വരിക. ഈ ഒരു ഷേപ്പ് നമ്മൾ പണ്ട് അല്ല എന്താണ് പറയുക സമചതുരത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഫേസിൻ്റെ വിസ്തീർണം എത്രയാണ് വരിക? ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ, അല്ലെങ്കിൽ എ ഇൻറ്റു എ സ്ക്വയർ എന്ന് വരുന്നുണ്ടെങ്കിൽ ആറ് ഫേസ് ഉണ്ടല്ലോ, നമുക്കറിയാലോ ആറ് നമ്പർ ഉണ്ട് ആ പാമ്പും കോണിയും കളിക്കുന്ന ഡൈസിൽ. അപ്പോൾ അതിൻ്റെ ഉപരിതല വിസ്തീർണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര മനസ്സിലാക്കി വെക്കാം? തൽക്കാലം ആറ് ഫേസ് ആണെങ്കിൽ 6a² എന്ന് മനസ്സിലാക്കി വെക്കാം. ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ഫസ്റ്റ് പോയിന്റ് എന്താണ്? ആറ് മുഖമുണ്ട്, നമുക്ക് എല്ലാവർക്കും പറയാം ഫേസ് ആറ് ഫേസ് ഉണ്ടെങ്കിൽ ഒരു ഫേസ് a² ആണ്. അപ്പോൾ മൊത്തത്തിൽ ഉപരിതല വിസ്തീർണം ആറ് ഫേസിൻ്റെ മൊത്തം പെയിൻറ് ചെയ്യണമെന്ന് വിചാരിക്കുക. 6a² പഠിച്ചു വെക്കാതാണ് ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വളരെ ഈസി അല്ലേ? നമ്മളെന്താണ് ആറ് ഫേസ് ഉണ്ട്, 6a². അടുത്ത് പഠിക്കേണ്ടത് നോക്കിയാൽ ഉപരിതല വിസ്തീർണത്തിൽ നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പറയുക, അതും കൂടി പഠിച്ചു വെക്കുക. സർഫസ് ഏരിയ എന്ന് പഠിച്ചു വെക്കുക. എന്താണ് സർഫസ് ഏരിയ? ആണ് ഉപരിതല വിസ്തീർണത്തിൽ പറയുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കണം എന്താണ് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്നാണ് പഠിക്കേണ്ടത്. ഈ വ്യാപ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിതൊരു ബോക്സാണെന്ന് വിചാരിക്കുക. ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഞാൻ എന്താണ് തൽക്കാലം ഇതൊരു എന്താണ് മുകളിലൊരു ഓപ്പൺ ആണെന്ന് വിചാരിക്കുക. മുകളിൽ ഓപ്പൺ ആണെങ്കിൽ ഇതിൽ ഞാൻ വെള്ളം നിറയ്ക്കുകയാണ്. ഇപ്പോൾ ടാങ്കിലൊക്കെ നമ്മൾ വെള്ളം നിറയ്ക്കില്ലേ, ടാങ്കിൽ വെള്ളം നിറയ്ക്കുമ്പോൾ ടാങ്കിൻ്റെ ഒരു അളവുണ്ടാവില്ലേ, ഉള്ളളവ്. അപ്പോൾ ഈ ബോക്സിൽ ഞാൻ എന്താണ് അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറയ്ക്കുകയാണെങ്കിൽ എത്ര വെള്ളം കൊള്ളും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്താണ് ഉള്ളളവ് വോളിയം എന്ന് പറയുക. അപ്പോൾ അങ്ങനെ വോളിയത്തിൻ്റെ ഇക്വേഷൻ എപ്പോഴും നമ്മളെന്താണ് ത്രീ ഡയമെൻഷണൽ ഫിഗേഴ്സ് ആണെങ്കിൽ ഉപരിതല വിസ്തീർണമായിട്ടുള്ള സർഫസ് ഏരിയയും പഠിച്ചു വയ്ക്കുക, വോളിയം പഠിച്ചു വയ്ക്കുക. വോളിയം എന്ന് പറയുന്നതാണ് a³ അല്ലേ. നമുക്ക് ഇതിൽ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താണ് ഇക്വേഷൻ ഇല്ലാതെ ഒരിക്കലും ജോമെട്രി പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. ഉപരിതല വിസ്തീർണം സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 6a² ഉണ്ട്. വോളിയം a³, വോളിയം a³ എങ്ങനെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ, അങ്ങനെ ഒരു സംഭവമുണ്ട്. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടി കുളിക്കും, എല്ലാം തുല്യമല്ലേ ഇവിടെ ഉള്ളത്. a³ അല്ലെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വെക്കുക, കുറേ കോംപ്ലിക്കേറ്റ് ആവേണ്ട ആവശ്യമില്ല. ഉപരിതല വിസ്തീർണം 6a², വോളിയം a³ എന്ന് പഠിച്ചു വെക്കുക. സോ ഫ്രണ്ട്സ്, അപ്പോൾ മറ്റൊരു പോയിന്റ് നമ്മൾ പഠിച്ചു വെക്കണമെന്ന് വെച്ചാൽ നമ്മൾ സമചതുരത്തിൻ്റെ കേസിൽ ചതുരത്തിൻ്റെ കേസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വികർണം എന്നുള്ള സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡയഗണൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു വശത്തിൽ നിന്ന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതിലേക്ക് വരയ്ക്കണമെന്ന് നമ്മൾ എന്താണ് വികർണം ഡയഗണൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ഇതുപോലെയാണ് നമ്മൾ എന്താണ് ഒരു ബോക്സ് എടുക്കുകയാണെങ്കിൽ ഒരു 3D വ്യൂ ആവുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇപ്പം ഞാൻ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല, ഞാൻ സ്ക്രീനിൽ ഒരു പിക്ചർ കാണിക്കാം എന്തായാലും. ഇതിലെങ്ങനെ ഡയഗണൽ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടുന്ന് ഉള്ളിലോട്ട് ഉള്ളിലൂടെയാണ് ഈ ഡ്രോ വര വരിക, അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാൻ കുറച്ച് സമയം എടുക്കുക. നോക്കിയത് ഉള്ളിലൂടെ ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റിക്ക് ഒരു എന്താണ് ലൈൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ ലൈനെ നമ്മൾ എന്താ പറയുക ഡയഗണൽ എന്നാണ് പറയുക. അപ്പോൾ ഇതിൽ 2D വ്യൂ ആവുന്നത് നമുക്ക് ഈ ഒരു വര വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും ഒരു പ്ലെയിൻ ആവുകൊണ്ട്. ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു ലൈൻ പോകുന്നുണ്ട് എന്ന് വിചാരിക്കുക. തൽക്കാലം നിങ്ങളൊരു പിക്ചർ ഞാൻ ഡിസ്പ്ലേ കാണിക്കാം അല്ലെങ്കിൽ സ്ക്രീനിൽ കാണിക്കാം, അതാണ് ഡയഗണൽ എന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഡയഗണൽ കാണാൻ വളരെ എളുപ്പമാണ്. എന്താണ് ഡയഗണലിൻ്റെ ഒരു മെത്തേഡും കൂടി പഠിച്ചു വയ്ക്കുക. √3 അല്ലേ വശത്തിൻ്റെ എണ്ണം ഒരു വശം എ ആണെങ്കിൽ √3 എന്ന് പഠിച്ചു വയ്ക്കുക. അപ്പം മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത് 6A² എന്ന് പറഞ്ഞു. 6A² എന്താണ്? ഇതിന് മൊത്തം 6 ഫേസ് ഉണ്ട്, എല്ലാം കൂടി ഉപരിതല വിസ്തീർണം 6A². വോളിയം നമ്മൾ നേരത്തെ പറയുന്ന വോളിയം A³ അല്ലെ, ലെങ്ത്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് എല്ലാം കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ വോളിയം A³. ഡയഗണൽ നിങ്ങൾ പഠിച്ചു വെക്കണം. ഡയഗണൽ എന്നാൽ ഉള്ളിലൂടെ നമ്മൾ വരയ്ക്കുകയാണ്, ഇങ്ങനെ ചതുരം ഉണ്ടെങ്കിൽ വരച്ചു കഴിഞ്ഞാൽ ഡയഗണലാണ്. ഡയഗണൽ എന്താണ്? √3A അല്ലെങ്കിൽ √3A ഒരു വശം ഗുണിച്ചു കഴിഞ്ഞാൽ അതിൽ വളരെ ഇത്രയും മൂന്ന് സംഭവം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും ചെയ്തു നോക്കാം. അടുത്ത നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്. നോക്കിയാൽ ഒരു ക്യൂബിൻ്റെ വ്യാപ്തം 125 സെൻറ്റിമീറ്റർ ക്യൂബ് ആയാലും ഉപരിതല വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക. ഇത് വോളിയം ഓഫ് എ ക്യൂബ് ഈസ് 125 cm³. ഫൈൻഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ എന്നൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ ആവശ്യമുള്ള ആളുകൾ ഇംഗ്ലീഷിലും കൂടി നോട്ട് ചെയ്ത് മനസ്സിലാക്കി. എന്നാലും വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വോളിയം നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് A³ ആണ്. ഇക്വേഷൻ പഠിച്ചു വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോമെട്രിയിൽ നേരത്തെ പറഞ്ഞ പോലെ A³ 125 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉപരിതല വിസ്തീർണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് 6A² ഉപരിതല വിസ്തീർണം നമുക്ക് എന്താണ് അതാണ് ഇവിടെ ആവശ്യമുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കൊരു വശം അല്ലെങ്കിൽ എഡ്ജ് കണ്ടുപിടിക്കേണ്ടത് വളരെ ആവശ്യമാണ്. വശം കണ്ടുപിടിക്കാൻ നോക്കിയ ഇവിടെ A³ 125 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ് എന്താണ്? A³ എന്ന് ഏതോ സംഖ്യയുടെ ക്യൂബാണ് 125. അപ്പോൾ ആ സംഖ്യ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ആ സംഖ്യ അല്ലെങ്കിൽ വശം എഡ്ജ് എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 കിട്ടിയാൽ പിന്നെ 6 അല്ലേ, 5 സ്ക്വയർ ചെയ്താൽ മതി, വളരെ ഈസിയാണ്. 6 × 5 ആണല്ലോ ഒരു വശം എഡ്ജ് അല്ലെങ്കിൽ അല്ലേ ഒരു വക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് A² എത്രയാണ്? 25 വരും. 6 × 25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ്? നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എത്രയാണ്? 150 എന്ന് കിട്ടും ആൻസർ. 150 ആണ് ഇതിൻ്റെ ഉപരിതല വിസ്തീർണം. അപ്പോൾ നമ്മൾ രണ്ടുമായിട്ടുള്ളൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഒരു വ്യാപ്തം ചോദിച്ചാൽ അതിൻ്റെ അല്ലെങ്കിൽ ഉപരിതല വിസ്തീർണം കാണാനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ സ്ഥിരമായിട്ട് കോമ്പറ്റീറ്റീവ് എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നോട്ട് ചെയ്ത് വെക്കുക, എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ വീഡിയോയിലെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഡബിൾ, വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ വോളിയം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു വക്ക് അല്ലെങ്കിൽ ഒരു വശം നമ്മളൊക്കെ പഠിച്ചില്ലേ, വക്കിൻ്റെ അല്ലെ വക്ക് ഇരട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വ്യാപ്തം എത്ര മാറ്റമുണ്ടാവും അല്ലേ. ഓപ്ഷൻസ് പല ഓപ്ഷൻസ് ചിലപ്പോൾ നമ്മളിവിടെ ഓപ്ഷൻ ചെയ്താണുള്ള ഒരു സ്പേസിൽ അതുകൊണ്ട് നമുക്ക് രണ്ട് മടങ്ങ് കൂടും, 8 മടങ്ങ് വർദ്ധിക്കും അല്ലേ, 10 മടങ്ങ് വർദ്ധിക്കും, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതായത് ഒരു വശം എഡ്ജ് എന്ന് പറഞ്ഞു നമ്മുടെ നോക്കിയാൽ നമുക്കിത് ഇതിനെയാണല്ലോ നമ്മൾ ഈ ഒരു സ്ക്രീനിൽ നിന്ന് കാണാം. എന്താണ് ഇതിനെയാണ് നമ്മൾ എന്താണ് ഒരു എഡ്ജ് എന്ന് പറയുക. 12 എഡ്ജ് അല്ലേ, 12 വശം അല്ലെങ്കിൽ വശമല്ല നമ്മൾ വക്ക് എന്നൊക്കെയാണ് ഇതിൻ്റെ പറയുക. ഇതിൻ്റെ ഒരു അല്ലേ വക്ക് അല്ലെങ്കിൽ എഡ്ജ് ഇരട്ടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടാവും എന്താ ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ A³ ആണ് വോളിയം. ഇത് വെച്ച് പഠിച്ചാൽ മതി. ഇതിപ്പോൾ ഡബിൾ ആണെന്നതിന് പകരം പല ടൈപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. പറയും 3 മടങ്ങാവുണ്ട്, 4 മടങ്ങാവുണ്ട്, 5 മടങ്ങാവുണ്ട് എന്നൊക്കെ പറയും. 100% വർദ്ധിക്കുക അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബെറ്റർ മെത്തേഡിൽ നമുക്ക് ചെയ്തു നോക്കാം. അതായത് വശം ഇരട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിയതിൽ ഇതിപ്പോൾ 1A³ അല്ലേ, ഇതിൻ്റെ ഇരട്ടി വരുമ്പോൾ എന്ത് വരും? 2A³. നമ്മൾ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ. അപ്പോൾ ഇത് 2A³ ആവുന്ന സമയത്ത് 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 8A³ ആവും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് ആദ്യം 1A³ അല്ലെങ്കിൽ 1 ആണെന്ന് വിചാരിക്കുക. 1 ആണെങ്കിൽ അതിൻ്റെ മടങ്ങ് 8 മടങ്ങാവും. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ എടുത്താൽ മതി, A³ എടുക്കണമെന്നില്ല എന്ന് വിചാരിക്കുക. 1 ആണെങ്കിൽ എന്ത് വരും? ഒരു വശം 1 ആണെങ്കിൽ അതിൻ്റെ അല്ലേ എന്താ പറയാ വ്യാപ്തം എന്താണ്? 1 തന്നെയാണ്. അത് 2 ആയി ഇരട്ടിച്ചപ്പോൾ നോക്കി എന്ത് വരുന്നുണ്ട്? 2 ആയപ്പോൾ സമയത്ത് 2 ക്യൂബ് 8 ആയി. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട എന്താണ് നിങ്ങൾ എന്താണ് ആ A³ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തു നോക്കാം. A³ ആണെങ്കിൽ അതിൻ്റെ എത്ര മടങ്ങാവുന്നുള്ളത് ബൈ ഹാർട്ട് ചെയ്ത് വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കാം.
ഇരട്ടിയാണെങ്കിൽ 8 മടങ്ങാവും, ഇരട്ടി തന്നെയാണ് 100% കൂടുകയെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇരട്ടിയുള്ളത് 100% കൂടുകയെന്ന് പറഞ്ഞാലും 8 മടങ്ങാണ്. ഇനി നോക്കി, 2 ഇരട്ടി അല്ലെങ്കിൽ ഇരട്ടിക്ക് പകരം 3 മടങ്ങാവോന്ന് വിചാരിക്കുക. 3 മടങ്ങാവുമെന്ന് നിന്നാലോചിച്ച് നോക്കി, ഇത് എ ക്യൂബാണ് ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ 1 A³. 3 മടങ്ങാവുന്ന സമയത്ത് എത്രയാണ് ഇവിടെ വരിക? 3 A³ അല്ലേ വരിക? 3 മടങ്ങുള്ളത് 3 A. അപ്പോൾ 1 A ആയപ്പോൾ 1 A³ തന്നെ വന്നു. 3 മടങ്ങുമ്പോൾ 3 A³. അപ്പോൾ എന്ത് വരും ഇവിടെ? 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 27 A³, അല്ലെങ്കിൽ 27 മടങ്ങായി. അല്ലെങ്കിൽ നിങ്ങളൊരു ഓർഡറിൽ, ഞാൻ സ്ക്രീനിലൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം, അപ്പോൾ അത് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഇരട്ടി എന്ന് പറയുമ്പോൾ 2 അല്ലേ, 2 ക്യൂബ് 8 അല്ലേ, ഇരട്ടി ആകുമ്പോൾ 8 ആവും. 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3 ക്യൂബ് എത്രയാണ് വരിക? 3 ക്യൂബ് പറയുമ്പോൾ 27. ഇനിയിപ്പോൾ നിങ്ങളോട് പറയണം 4 മടങ്ങാവും. അപ്പോൾ 4 മടങ്ങാവുമ്പോൾ വോളിയം എന്ത് ചേഞ്ച് വരും? 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64 ആവും. അപ്പോൾ ആ ഒരു ഓർഡറിൽ ഞാൻ സ്ക്രീനിൽ കാണിച്ച സംഭവം നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും. എന്തായാലും അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്, നമ്മൾ സ്ഥിരമായിട്ട് കോമ്പറ്റിറ്റീവ് എക്സാമിൽ ചോദിക്കാറുള്ളതാണ്. 10 സെൻറ്റിമീറ്റർ വക്കുള്ള ഒരു ക്യൂബിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന ഏറ്റവും വലിയ ദണ്ഡിൻ്റെ നീളം എത്ര എന്നൊക്കെ ചോദിച്ചിട്ടുള്ള, ഇംഗ്ലീഷിൽ ക്വസ്റ്റൻ ഇങ്ങനെയാണ് പണ്ട് ചോദിച്ചിട്ടുള്ളത്, ലാർജസ്റ്റ് റോഡ് ദാറ്റ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻസൈഡ് എ ക്യൂബിക്കൽ റൂം അല്ലേ ഓഫ് എഡ്ജ് 10 സെൻറ്റിമീറ്റർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കേണ്ട സംഭവം വെച്ചിട്ടുള്ള, ഒരു 10 സെൻറ്റിമീറ്റർ വക്ക് അല്ലെങ്കിൽ ഒരു നമ്മൾ പഠിച്ചിട്ടില്ലേ, 10 സെൻറ്റിമീറ്റർ ആണ് നോക്കി ഈ ഒരു ഭാഗത്തുള്ളത് അല്ലേ, എല്ലാം 10 സെൻറ്റിമീറ്റർ തുല്യമാണ് എല്ലാം അല്ലേ, ഒരു ഫേസിൽ നമുക്ക് എല്ലാം പറഞ്ഞത്. ഇതിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്ന ഏറ്റവും വലിയ ദണ്ഡിൻ്റെ നീളം എത്ര എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കി ഞാൻ ഒരു ക്യൂബ് ഇവിടെ വരച്ചിട്ടുണ്ട് അല്ലേ, ഈ ക്യൂബിൽ ഏറ്റവും നീളം കൂടിയ ഭാഗമായിരിക്കും. ഇപ്പോൾ എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ടത്, എപ്പോഴും ഒരു ക്യൂബ് അല്ലെങ്കിൽ ഒരു നമ്മൾ ചതുരം അല്ലേ സമചതുരമൊക്കെ എടുക്കുകയാണെങ്കിൽ എപ്പോഴും ഏറ്റവും നീളം കൂടിയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗണലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡയഗണലായിരിക്കും നീളം കൂടിയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും നീളം കൂടിയ ഒരു ഭാഗം എവിടെയാണ് വരിക? ഇതായിരിക്കും നീളം കൂടുതൽ. ഇങ്ങനെ വരച്ച നീളം ഉണ്ടാവില്ല. നമ്മൾ ഇതിൻ്റെ ഡയഗണൽ എടുക്കുക, നമ്മൾ നേരത്തെ വികരണം പറഞ്ഞേ ഇതിനല്ലേ ശരിക്കും ഏറ്റവും നീളം കൂടുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ കോർണറിന് ഈ കോർണറിലേക്ക് വരയ്ക്കണം, ഈ ലൈനിലല്ലേ ഏറ്റവും നീളം കൂടുതലുണ്ടാവുക? അപ്പോൾ അപ്പോൾ എപ്പോഴും ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഡയഗണൽ വരയ്ക്കുമ്പോഴാണ് ഏറ്റവും നീളം കൂടിയത്. അപ്പോൾ ഏറ്റവും നീളം കൂടുന്നതെന്ന് പറഞ്ഞു നോക്കി, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കി, 10 സെൻറ്റിമീറ്ററാണ്, ഇതിന് 10 ആണ് ഇവിടെ, ഇവിടെ 10 ആണ്, എല്ലാ ഭാഗവും അല്ലേ വക്കളൊക്കെ 10 ആണ്. അപ്പോൾ ഏറ്റവും നീളം കൂടി ദണ്ഡിൻ്റെ നീളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയഗണൽ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഡയഗണൽ വികരണം നമുക്കറിയാം, √3A എന്ന് പറയുന്നത്. √3A എന്ന് പറഞ്ഞ് നോക്കി, ഇവിടെ എന്താ കിട്ടുന്നത്? ഇവിടെ 10 √3 ആയിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ സീരീസിലെ ഈ വീഡിയോ നമ്മുടെ ജോമെട്രിയിലെ ക്യൂബിലെ വീഡിയോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ വോളിയം ആൻഡ് സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് ഈസ് ഈക്വൽ, ഫൈൻഡ് ഇറ്റ്സ് ഡയഗണൽ. നമ്മളെന്താണ് നേരത്തെ പറഞ്ഞത്, വികരണത്തിൻ്റെ നീളം കണ്ടുപിടിക്കാൻ പറഞ്ഞത്, വ്യാപ്തവും അല്ലേ അതിൻ്റെ ഉപരിതല വിസ്തീർണം തുല്യമാണെങ്കിൽ വികരണം എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാലോ വ്യാപ്തം, നമ്മൾ ഇക്വേഷൻ 2 ഇക്വേഷൻ അറിയുന്ന ഇവിടെ വ്യാപ്തത്തിന് A³ നമുക്ക് ഇക്വേഷൻ ഉണ്ട്, ഉപരിതല വിസ്തീർണം 6A² ആണ്. നമ്മൾ കണ്ടുപിടിക്കണം എന്താണ്, √3A കണ്ടുപിടിക്കണം. √3A കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ നോക്കിയേ വശം അറിയണ്ടേ, വശം അറിയാൻ ഇവിടെ നോക്കി A³ 6A² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ് A വരെന്ന് ചോദിച്ചാൽ ഇവിടെ A³ 6A² ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്കും നമുക്ക് കട്ട് ചെയ്ത് കളയാം എങ്ങനെയാണ് ഇവിടെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇവിടെ A × A × A നമ്മളെല്ലാവർക്കും മനസ്സിലാകുന്നിട്ടാണ്. ചില ആളുകൾക്ക് ഡയറക്റ്റ് ആൻസർ അറിയാം, ഇപ്പോൾ തന്നെ A₆ കിട്ടിയിട്ടുണ്ടാവും ചില ആളുകൾക്ക്. ഇതറിയാത്ത ആളുകളോടാണ് ഞാൻ പറയുന്നത്, 6 × A × A ആണ്. അപ്പോൾ ഇവിടെ 2 A ഇവിടെയുണ്ട്, 2 A ഇവിടെയുണ്ട്. അപ്പോൾ ശരിക്കും ഇവിടെ നോക്കിയാൽ ചില ആളുകൾക്ക് ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറയാം, A=6 എന്ന് ചില ആളുകൾക്ക് പറയാം. പല ആളുകൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക, A=, വശം എന്ന് പറയുന്നത് 6 ആണ്, അല്ലെങ്കിൽ വശം അല്ലെങ്കിൽ വക്ക് നമുക്ക് പറയാമല്ലോ, നമുക്ക് എഡ്ജ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എഡ്ജ് എന്ന് പറയുന്നത് അതിൻ്റെ നമുക്ക് എന്ത് പറയാം, 6 ആണെങ്കിൽ ഡയഗണൽ എന്ന് പറഞ്ഞാൽ √3 × 6, അല്ലെങ്കിൽ എന്ത് പറയാം, 6√3 എന്നായിരിക്കും ആൻസർ വരിക. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കി വെക്കുക, കൃത്യമായിട്ടുള്ള 2-3 കാര്യങ്ങളാണ്. A³ പറഞ്ഞു, വ്യാപ്തം അല്ലേ 6A² പറഞ്ഞു, ഉപരിതല വിസ്തീർണം നമ്മൾ പറഞ്ഞു, ഡയഗണൽ കാണാൻ √3A പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്യൂബിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മളെ എഫേർട്ട് നിങ്ങളെന്താണ്, നമ്മളെ മോട്ടിവേഷൻ്റെ അടുത്ത് വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ നിങ്ങളുടെ ലൈക്സും കമൻസും ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്സും കമൻസും താഴെ നിങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ടോപ്പിക്ക് നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ ക്യൂബിൻ്റെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. സോ ഫ്രണ്ട്സ്, ബി ഹാപ്പി, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ലേറ്റർ.